കിറ്റ് കിട്ടുന്നുണ്ട്, അപ്പോൾ വോട്ട് ആർക്ക് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നതെന്ന്. അപ്പോൾ ഇത് കിറ്റ് വോട്ടിനായുള്ളതാണോ? അതാണ് ചോദ്യം. നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ചോദ്യം അതാണ്. കിറ്റ് കൊടുക്കുന്നത് വോട്ടിന് വേണ്ടിയിട്ടാണോ എന്നാണ് ചോദിക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം കിറ്റ് കൊടുത്തതിൻ്റെ പണം ഇതുവരെ കൊടുത്തിട്ടില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മഹാമാരിയുടെ കാലത്ത് സപ്ലൈകോയെ കൊണ്ട് കിറ്റ് കൊടുപ്പിച്ചിട്ട് ആ കിറ്റിൻ്റെ പണം കൊടുക്കാൻ ഈ സർക്കാരിന് പറ്റിയിട്ടില്ല. ഈ പ്രാവശ്യം 87 ലക്ഷം കിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 6 ലക്ഷം കിറ്റാക്കിയിട്ട് ചുരുക്കിയിരിക്കുകയാണ്. മാർക്കറ്റിൽ രൂക്ഷമായ വിലക്കയറ്റമാണ് അറിയാമല്ലോ. ഇപ്പോൾ നെടുമങ്ങാട് മുഖ്യ മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും സാധനമില്ല. മാവേലി സ്റ്റോർ തുറക്കുന്നില്ല 10 മണി കഴിഞ്ഞിട്ട്. ഈ സ്ഥിതിയാണ്. മാർക്കറ്റിൽ രൂക്ഷമായ വിലക്കയറ്റമുള്ള സമയത്ത് മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈക്കോയ് ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. 3,400 കോടി രൂപ കടമാണ്. ഞങ്ങളെ വികസനം ചർച്ചയാക്കാൻ വേണ്ടി വെല്ലുവിളിക്കുകയാണ് സി പി എം നേതാക്കൾ. ഞങ്ങൾ അവരോട് ചോദിക്കാനുള്ളത് ട്രഷറിയിൽ 5 ലക്ഷം രൂപ കൂടുതൽ പാസ്സാവില്ല. പാസ്സാവില്ലല്ലോ, ധനപ്രതിസന്ധിയാണ്. 5 ലക്ഷം രൂപ കൊണ്ട് ഒരു ഓട പണിയാൻ പറ്റില്ല. ഒരു ഓട പണിയാൻ പോലും പറ്റാത്ത സർക്കാർ, അതിൻ്റെ അനുയായികൾ ഞങ്ങളെ വന്ന് വികസനത്തിന് വെല്ലുവിളിക്കണ്ട. ഒന്ന്, രണ്ട്, ഞങ്ങളൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കൊണ്ടൊന്ന് വാതുറപ്പിക്കാൻ പറ്റുമെന്ന്. കഴിഞ്ഞ 6 മാസമായി മാധ്യമപ്രവർത്തകരെ കണ്ടിട്ട് ഇല്ലേ? നിങ്ങൾക്കൊക്കെ വലിയ ആഗ്രഹമില്ലേ ഒന്ന് മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാൻ, എന്നിട്ടൊരു ഉത്തരം കേൾക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്? അപ്പോൾ ആദ്യം മുഖ്യമന്ത്രി വാതുറന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എതിരായി ഞങ്ങൾ ആധികാരികമായി ഉന്നയിച്ച മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള വിവാദങ്ങൾക്ക് ഉത്തരം പറയട്ടെ. എന്നിട്ടും അതി മിണ്ടാത്ത നേതാവിൻ്റെ അനുയായികൾ വന്ന് ഞങ്ങളെ സംവാദത്തിന് വെല്ലുവിളിക്കാം. മുഖ്യമന്ത്രിയായിട്ടാകാം സംവാദം, ഞങ്ങൾ തയ്യാറ്. മുഖ്യമന്ത്രി വരട്ടെ. മുഖ്യമന്ത്രി 6 അഴിമതി ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. മിണ്ടുന്നില്ലല്ലോ, ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ, ഒരക്ഷരം ഒന്നിനെ കുറിച്ചും പറയുന്നില്ലല്ലോ, ഒരു ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. എന്നിട്ട് അനുയായികൾ വന്ന് ഞങ്ങളെ സംവാദത്തിന് വെല്ലുവിളിക്കുന്നത് തമാശയല്ലാതെ വേറെന്താ? ഈ കൈതോലപ്പായ വിവാദം വീണ്ടും കത്തുവാണല്ലോ. കാശ് കൊണ്ടുപോയത് മന്ത്രി എ പി രാജീവാണെന്ന് അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആരാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സന്തത സഹചാരിയായിരുന്ന ആൾ, ദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപ സമിതി അംഗമായിരുന്നയാൾ, ദേശാഭിമാനി പത്രത്തിൻ്റെ അസോസിയേറ്റ് എഡിറ്ററായിരുന്ന ആൾ, ആളൊരു ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പം അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണ്ടേ? അന്വേഷിക്കുന്നില്ലല്ലോ, ഒരു അന്വേഷണവും നടത്തുന്നില്ല. എന്നിട്ട് ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരായിട്ട് വാദിയെ പ്രതിയാക്കാൻ നടക്കുകയാണ് ഇപ്പോൾ, അല്ലേ? ഇപ്പോൾ കുഴൽനാടൻ്റെ വീട്ടിൽ സർവേ നടത്തുകയാണ്. അത് ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിലാണ്. 2021 അയാൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അഫിഡവിറ്റ് കൊടുത്തില്ലേ? അപ്പോൾ ആക്ഷേപം ഉണ്ടായില്ലല്ലോ. അയാൾ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തില്ലേ? അപ്പോൾ ആക്ഷേപം ഉണ്ടായില്ലല്ലോ. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ഉന്നയിച്ചപ്പോൾ കേസെടുക്കുക. അതുതന്നെയാണ് കെ പി സി പ്രസിഡൻ്റെ പേരിൽ കേസെടുത്തു, എൻ്റെ പേരിൽ കേസെടുത്തു. ഇവരെ ആരെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് ആരും മിണ്ടാതിരിക്കുമെന്നാണ് ഇവർ കരുതുന്നത്. മിണ്ടാതിരിക്കാൻ മുഖ്യമന്ത്രിക്ക് മാത്രമേ പറ്റുള്ളൂ.